രാജ്യവിപണി ഒന്നായി കീഴടക്കാമെന്നുള്ള വിശ്വാസത്തിലാണ് ബാബ രാംദേവിന്റെ നേതൃത്വത്തിൽ പതഞ്ജലി ജനങ്ങളിലേക്കെത്തിയത്. പരസ്യ വാഗ്ദാനങ്ങളിൽ ആദ്യ ദിനങ്ങൾ മുതൽ വലിയ ഒരു ജനസമൂഹം പതഞ്ജലിയുടെ ഉപഭോക്താക്കളായി മാറുകയും ചെയ്തു. ജൈവ ഉൽപ്പന്നങ്ങൾ എന്ന ലേബലോട് കൂടി തന്നെ ആയിരുന്നു പല ഉൽപ്പന്നങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഒരു വിഭാഗം യോഗ ഗുരുവിനെ പരിഹസിച്ച് രംഗത്തെത്തിയപ്പോൾ മറ്റൊരു വലിയ വിഭാഗത്തിൽപ്പെട്ടവർ പരസ്യങ്ങളിൽ പറഞ്ഞ പാരമ്പര്യ ജൈവ ഉൽപ്പന്നങ്ങളുടെ പുറകെ തന്നെ പോയി. വിൽപ്പന കൂടിയതിനനുസരിച്ച് പതഞ്ജലിക്ക് മോശം അഭിപ്രായങ്ങളും ഉയർന്നു വന്നു. പിന്നീട് ആദ്യമുണ്ടായിരുന്ന സ്വീകാര്യത ഇപ്പോൾ പതഞ്ജലി ഉൽപ്പന്നങ്ങൾക്ക് ഇല്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ ഇതാ യോഗ ഗുരു രാംദേവിന്റെ സഹ ഉടമസ്ഥതയിലുള്ള പതഞ്ജലി ആയുർവേദിക് എന്ന സ്ഥാപനത്തിനെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം എത്തിയിരിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിച്ചു എന്ന് ആരോപിച്ചാണ് പതഞ്ജലി ആയുർവേദിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. പതഞ്ജലി ആയുർവേദം നിർമ്മിക്കുന്ന ഉൽപ്പന്നത്തിന്റെ പരസ്യം ചെയ്യുന്നതിൽ നിന്ന് കമ്പനിയെ കോടതി വിലക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പരസ്യങ്ങളിലൂടെ രാജ്യത്തെ മുഴുവൻ പതഞ്ജലി കബളിപ്പിച്ചുവെന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. പതഞ്ജലി ആയുർവേദത്തിന്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ പ്രചരിപ്പിച്ചതിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയ ഹർജിയെ തുടർന്നാണ് സുപ്രീം കോടതിയുടെ ഈ വിധി. കൂടാതെ തന്നെ വിവിധ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പതഞ്ജലിയുടെ പരസ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് പതഞ്ജലി ആയുർവേദത്തിനും ആചാര്യ ബാലകൃഷ്ണനും സുപ്രീം കോടതി കോടതി അലക്ഷ്യ നോട്ടീസും അയച്ചു. നോട്ടീസിന് മറുപടി നൽകാൻ ഇവർക്ക് 3 ആഴ്ചത്തെ സമയം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പുറപ്പെടുവിച്ച മുൻ കോടതി ഉത്തരവുകൾ അവഗണിച്ചാണ് പതഞ്ജലി ആയുർവേദ വീണ്ടും പരസ്യം നൽകിയതെന്ന് ജസ്റ്റിസുമാരായ ഹിമ കോഹ്ലിയും എ അമാനുള്ളയും വാദത്തിനിടെ നിരീക്ഷിച്ചു. 2023 നവംബറിൽ പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾ ചില രോഗങ്ങൾ സുഖപ്പെടുത്താൻ സാധിപ്പിക്കും എന്ന വ്യാജമായ അവകാശവാദം ഉന്നയിച്ചതിൽ 1 കോടി രൂപ പിഴ ചുമത്തുമെന്നാണ് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നത്.